വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യയിൽ സുവിശേഷ വേല അല്ലെങ്കിൽ കേരളത്തിൽ സുവിശേഷ വേല ഏതൊക്കെ സഭകളിൽ നിങ്ങൾ അവിടെ സുവിശേഷ വേലയായിട്ടിരുന്നു? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ബാബുചായൻ ബാംഗ്ലൂർ സദനേഷ്യ ബൈബിൾ കോളേജിൽ പോയി. SIBC പഠിത്തത്തിന് ശേഷം ഇവിടെ കടന്നു വന്ന ഏഴംകുളം സഭയിലാണ് ആദ്യമേ ഞങ്ങൾക്ക് സഭാ ശുശ്രൂഷയായിട്ട് ലഭിച്ചത്. പിന്നീട് തിരുവല്ല സഭയിലൊക്കെ, പിന്നീട് മുളക്കഴ മൗണ്ട് ചർച്ചക്കൂടിൻ്റെ പ്രധാനപ്പെട്ട സഭകളിലെ ശുശ്രൂഷന്മാരായിരുന്നു. അപ്പോൾ തന്നെ ബൈബിൾ സ്കൂളിൽ അധ്യാപകനായി മുളക്കഴയും മണക്കാല ബൈബിൾ കോളേജിലും ഒക്കെ പഠിക്കുകയും ICPM പ്രവർത്തനം തുടങ്ങിയത് പാസ്റ്റർ മാത്യു പി തോമസ് സാറും ഡോക്ടർ മുരളീധർ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒന്നിച്ച് ഈ ICPN പ്രവർത്തനം തുടങ്ങാൻ ബാബുചാനു കൂടെയായിരുന്നു അത് തുടങ്ങിയത്. യാത്രയിൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ പഴയ വിശ്വാസികളെയൊക്കെ കണ്ടോ? കൺവെൻഷൻ ഒക്കെ കൂടിയപ്പോൾ അതൊരു വലിയ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്നവരൊക്കെ വലുതായി കാണുമല്ലോ. ദീർഘവർഷം ഞങ്ങൾ ശുശ്രൂഷിച്ച സഭകളിൽ നിന്നുള്ള യൗവനക്കാരായ ചെറുപ്പക്കാർ ഇപ്പോൾ വളരെ ശുശ്രൂഷയിലും വളരെ സഭാ ശുശ്രൂഷയിലും പ്രാസംഗികരൊക്കെ ആയിട്ട്. അതിന് ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ലേഡീസ് മീറ്റിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേജിൽ എൻ്റെ അടുത്തിരുന്നത് ജോൺ ഫിലിപ്പ് ഏഴംകുളം, ഞങ്ങൾ ജോയി എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തെ കണ്ടു. പഴയ ദൈവദാസന്മാരെ എല്ലാം കണ്ടു, പഴയ സഹോദരങ്ങളെ എല്ലാം കണ്ടു. അത് വളരെ വളരെ സന്തോഷമുള്ള ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ത്യയിലെ യാത്രയിൽ മുമ്പേ പറഞ്ഞല്ലോ, MP3 ഇറക്കണം, അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, കാണുകൾ, പാട്ടുകൾ ഇറക്കണം എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഇനിയും എത്ര നാളുകൾ ഇനി കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്? ഞാനൊരു 2.5 മാസത്തേക്കാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ടുകാരെ, മ്യൂസിക് ഇടുന്നവരെ. അമേരിക്കയിലെ ഈ മെഡോ ചർച്ച്, ഗ്രീൻ മെഡോ ചർച്ചിൻ്റെ ആരംഭത്തെക്കുറിച്ചൊന്ന് പറയാമോ? അന്ന് എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ കൂടി വരാനൊക്കെ? ഇപ്പോൾ വലിയ സഭയായി തീർന്നു, കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞയിടെ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ആ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. ഞങ്ങൾ ആദ്യമായിട്ട് ഹോളിവുഡ് ചർച്ച് ബോർഡെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ആരാധനയാണ് തുടങ്ങിയത്. അവിടെ ഇംഗ്ലീഷ് ചർച്ച് ബോർഡിൻ്റെ ഒരു ഇംഗ്ലീഷ് ചർച്ചിലുള്ള അവർ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു. അവിടെ ഒരു മുറി തന്ന് ഞങ്ങളെ വേണ്ടത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ചർച്ച് ബോർഡിൻ്റെ ഒരു സഭ തുടങ്ങണമെന്ന് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് ഫാമിലി, ഈ കുന്നത്തൂർ ഫാമിലി, ചേത്തക്കൽ ഫാമിലി എന്ന് പറഞ്ഞ കുറച്ച് പേര് അവർ സ്വന്തമായിട്ട് വീട്ടിൽ ശിശു ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച് ഞങ്ങൾ അങ്ങനെ ചർച്ചക്കൂടിൻ്റെ ആരാധന തുടങ്ങി. ഒരു 5-6 ഫാമിലി ഉള്ളായിരുന്നുവെങ്കിലും അനേക ഫാമിലികൾ കടന്നു വന്നു. അവർ എത്ര വർഷം അവിടെ ശുശ്രൂഷ? ഇപ്പോൾ ആ സഭ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ആ സഭ തുടങ്ങിയിട്ട് 32 വർഷമായി. കവിതാ രചനയിലും ഗാന രചനയിലൊക്കെ, അല്ലെങ്കിൽ ഈ CD ഇറക്കുന്നതിലും MP3 ഇറക്കുന്നതിലൊക്കെ ഞങ്ങളുടെ ഭർത്താവ് പാസ്റ്റർ ബാബുചാൻ എത്രമാത്രം സഹായമായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ? എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ബാബുജോൺ ആദ്യം സംസാരിക്കത്തില്ല. എന്ന് വെച്ചാൽ എല്ലാം വളരെ ചിട്ടയോടും മിതമായും ഒക്കെയാണ്. എന്നാൽ ഞാൻ എന്നെ മൗനമായിട്ടിരുന്നു കൊണ്ട് എനിക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം തന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യത്തിനും തടസ്സം പറഞ്ഞിട്ടില്ല. ആത്മീയ വിഷയങ്ങൾക്കാണേലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിലാണേലും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലാണേലും വളരെ സപ്പോർട്ടായിരുന്നു. അത് മക്കളും വളരെ അനുകൂലമായിരുന്നു. നിരവധി പാട്ടുകൾ, ഫേമസ് ആയ പാട്ടുകളുണ്ട്, അതിൽ ഓർമ്മയുള്ള പാട്ടുകൾ, ഇന്നിപ്പം ഹിറ്റായിരിക്കുന്ന അനേക പാട്ടുകളുണ്ട്. നിരവധി കൺവെൻഷൻ സ്റ്റേജുകളിലും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ, ഇന്നും നാവിൻ്റെ തുമ്പിലുള്ള അനേക പാട്ടുകളുണ്ട്. പിരിയാത്തൊരൻപഴും ആത്മമിത്രമേ നേശു എന്നുള്ള ഒരു പാട്ട്, പ്രാണന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ എത്രയോ വലിയത്, അങ്ങനെ അനേക പാട്ടുകൾ. പാട്ടുകളൊക്കെ പാടിയ ആൾക്കാർ പ്രശസ്തരായിരിക്കുന്ന ആൾക്കാരാണല്ലോ അവരെയൊക്കെ. പ്രാണന് വേണ്ടി എന്നുള്ള പാട്ട് പാടിയത് കെസ്റ്ററാണ്. ദലീമ പിരിയാത്തൊരൻപഴും, അതിപ്പോൾ മാവേലിക്കരയുള്ള സോണിയ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി നല്ലപോലെ, സോണിയയും ജേസിയും പല സ്റ്റേജുകളിൽ ഇങ്ങനെ പാടുന്നുണ്ട്. പിന്നെ ജോസ്ന ജോണ്, പിന്നെ പാട്ടുകാരായിട്ട് പ്രശസ്തരായ മാർക്കോസ് കെസ്ട്ര, ദലീമ,
ജോസ് ഹോളി ബീറ്റ്സ്, ബിനോയ്, കുട്ടിയച്ചൻ, വിൽസൺ പ്രഭ. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇറക്കിയ സി ഡിയിൽ ഇമ്മാനുവൽ ഹെൻറി, അങ്ങനെ വേറെ അനേക പാട്ടുകാർ അതിൽ പാടിയിട്ടുണ്ട് എല്ലാവരും. അമേരിക്കയിലെ നിരവധി കോൺഫറൻസുകൾ, അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കോൺഫറൻസുകളിലെ തീം സോങ് എഴുതുന്നതിൽ വളരെ ഫേമസ് ആണ് സൂസൻ ബി ജോൺ. തീർച്ചയായിട്ടും ആ ഈ തീം സോങ്ങുകൾ പാടുവാൻ എങ്ങനെ അതിന് കഴിയുന്നു? അത് അവർ തീം തരുമ്പോൾ നമ്മളത് ഗാനങ്ങളായിട്ട് ദൈവം നൽകി തരികയാണോ? നിരവധി സ്റ്റേജുകളിൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അമേരിക്കയിലെ പല കോൺഫറൻസുകളൊക്കെ അങ്ങയുടെ തീം സോങ്ങുകളാണല്ലോ പാടിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ആദ്യമായിട്ട് തീം സോങ് എഴുതാൻ കാരണം ഫിലിൽ ന്യൂജേഴ്സിയിൽ വെച്ച് നടന്ന പി സി എൻ ഒക്കെ എന്ന് വെച്ചാൽ കോൺഫറൻസിൽ ഇങ്ങനെ തീം സോങ് എഴുതണമെന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ എനിക്കും അത് ഒരു ഉത്തേജനം പകർന്നു. അങ്ങനെ മയങ്ങിടലിലെ കാവൽക്കാർ രാത്രി കഴിവാറായെന്നുള്ള ആണ് തീം. ആദ്യമായിട്ട് ഞാൻ തീം സോങ് എഴുതിയ മയങ്ങിടലിലെ കാവൽക്കാര എന്നുള്ളതാണ്. പിന്നീട് അതെല്ലാ വർഷവും ഞാൻ തുടർന്നുകൊണ്ടിരുന്നു പ്രത്യേകമായൊരു ആലോചനയോടുകൂടി. എല്ലാ അത് പി സിനാക്കിനും എഴുതും, ചർച്ച കൂടിൻ്റെ എല്ലാ കൺവെൻഷനും ഞാൻ തീം സോങ് എഴുതും. ഈ പാട്ടുകളൊക്കെ മുമ്പേ പറഞ്ഞല്ലോ, ട്യൂണുകളായിട്ട് തരുമോ? അത് ഈ നടന്നു പോകുമ്പോഴാണോ, അതോ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ, അതോ ശുശ്രൂഷയുടെ മുഖത്തോ, ഏത് സമയത്താണ് ഈ ഗാനങ്ങൾ അങ്ങേക്ക് നൽകി തരുന്നത്? ഈ ഗാനങ്ങളൊക്കെ പല സിറ്റുവേഷനിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ വാക്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഹിറ്റാകും. ആ വാക്യം ഉപയോഗിച്ച് കവിതകളും പാട്ടുകളും എഴുതിയിട്ടുണ്ട്. പിന്നീട് വളരെ വേദനാജനകമായ സംഗതികൾ വരുന്നതുകൊണ്ട് അത് അന്നേരം ഹൃദയത്തിൽ പാട്ടുകൾ വരും. പിന്നെ ഉറക്കത്തിൽ എനിക്ക് പാട്ടുകൾ ദൈവം നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ എന്ത് ഉണ്ടല്ലോ, ശുശ്രൂഷയ്ക്കെതിരായിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിഷമം ഉണ്ടാകുന്നുണ്ടെയോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ നിലകളിൽ മറക്കാനാകാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? മറക്കാനാവാത്ത അനേക സംഗതികൾ എൻ്റെ അമേരിക്കൻ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അനേക അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാർ ആക്സിഡൻ്റ്, ഗൗരവമേറിയ അഞ്ചാറ് കാർ ആക്സിഡൻ്റ്. ഒരു ജോലിക്ക് പോയ ഒരു സന്ദർഭമുണ്ട് നേഴ്സിംഗ് ഹോമിൽ. ഞാനവിടെ തെന്നി, രണ്ട് കാലും തെന്നി വീണു. അത് ഞാൻ എൻ്റെ ഈ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലായതുകൊണ്ട് അതൊരു സാധാരണ പ്രവൃത്തിയാണെന്ന് തന്നെ ഞാൻ, എൻ്റെ കാലിന് രണ്ട് കാലും കൂടെ പിടിച്ച് തറയിൽ കല്ലേൽ അടിക്കുന്ന പോലുള്ള ഒരു അനുഭവമായിരുന്നു. ആ അടിയോടുകൂടി എൻ്റെ ഈ കരണം പൊട്ടുകയും വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് ചാടുകയും ഒക്കെ ചെയ്തു. എന്നെ ഈ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ് തലയെ ഒക്കെ. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 ആഴ്ചയോളം ആ മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അതിന് വേണ്ട ഇതെല്ലാം ചെയ്തു. അതിന് ശേഷം എൻ്റെ ഈ ഭാഗത്ത് വളരെ പ്രോബ്ലം ഉണ്ട്. എൻ്റെ കണ്ണ്, ഈ ഇടത്തെ കണ്ണ് കാണാൻ വയ്യാതായി കുറേ കാലം കഴിഞ്ഞുണ്ട്. പിന്നീട് ഇപ്പം രണ്ട് മേജർ സർജറി തന്നെ കണ്ണിന് ചെയ്തിട്ടുണ്ട്, കണ്ണ് കാണാൻ വയ്യാതെയൊക്കെ. എന്നാലും കർത്താവ് അതിൽ നിന്നൊക്കെ എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. നിരവധി പുരസ്കാരങ്ങൾ അങ്ങ് ലഭിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച്? അത് പെന്തക്കോസ്റ്റൽ കോൺഫറൻസുകളിലെ പി സിനാക്ക് എന്ന് പറയും. അതിൽ നിന്ന് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ 3 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സുഭാഷിതത്തിൽ നിന്ന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ജ്യോതിമാർഗം, പിന്നെ ചർച്ചകോടിൻ്റെ അമേരിക്കയിലുള്ള ചർച്ചകോടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഗാനങ്ങൾ എഴുതിയതിനും സീനിയർ പാസ്റ്റേഴ്സിൻ്റെ വൈഫ് ഉള്ള നിലയിൽ ജ്യോതിമാർഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മന്ന പബ്ലിക്കേഷൻ്റെ സാഹിത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. PYFF യൂത്തിൻ്റെ ഇടയിൽ അങ്ങനെ അനേകം 11 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സഹോദരിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ ലേഡീസ് വിങ്ങിൻ്റെ വിവിധ കോൺഫറൻസുകൾക്ക് നേതൃത്വം വഹിക്കാനിടയായി തീർന്നിട്ടുണ്ട്. പി സിനാക്ക് റൈറ്റേഴ്സ് ഫോറത്തിൽ 4 വർഷം 2 ടേമായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒന്ന് ഉമ്മൻ എബനേസർ പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും, രണ്ടാമത് ഡോക്ടർ ജോസഫ് പടിഞ്ഞാറേക്കര പ്രസിഡൻ്റായിരിക്കുന്ന ആ സമയങ്ങളിൽ റൈറ്റേഴ്സ് ഫോറത്തിൽ 4 വർഷം ഇരുന്നിട്ടുണ്ട്. ചർച്ചകോടിൻ്റെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഞാൻ വഹിച്ചിട്ടുണ്ട്. പ്രസിഡൻ്റ്, സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡൻ്റ്, റെപ്രസെൻറ്റേറ്റീവ്. ഇപ്പോഴേ ഈ വർഷം നടക്കുന്ന കോൺഫറൻസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ലേഡീസ് മിനിസ്ട്രിയുടെ. പ്രത്യേകിച്ച്
അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച്, അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എന്തെടുക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് വിശ്രമിക്കുന്നല്ലോ, മക്കൾ എന്തെടുക്കുന്നു? മക്കൾ മൂത്ത രണ്ട് പെൺമക്കളാണ്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് ജിജു, കൊച്ചുമകളുടെ പേര് മലിയ, മോളുടെ പേര് ജെമി, ഇളയ മകള്. അവര് ഫ്ലോറിഡയിൽ തന്നെ, ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെ. അവര് വളരെ ഹെൽപ്പാണ് എനിക്ക്. ഇപ്പോഴെ വായിച്ചാനില്ലാത്ത സ്ഥാനത്ത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എൻ്റെ മരുമോനും മോളുമല്ല. കൊച്ചുമകള് ജോലിയും മിനിസ്ട്രിയുമായിട്ട് ഗെയിൻസ്വിൽ എന്നുള്ള സ്ഥലത്ത്, അവരുടെ വിവാഹം കഴിഞ്ഞില്ല. പിന്നെ മാതാവ് ബാബുച്ചാൻ്റെ അമ്മയും ഒക്കെ ജീവനോടിരിക്കുന്നു, സന്തോഷമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഞങ്ങൾ ആറ്, ഞാനത് പറഞ്ഞില്ലല്ലോ, എൻ്റെ ഞങ്ങൾ സഹോദരങ്ങൾ ആറ് മക്കളാണ്. ഞാൻ അഞ്ചാമത്തേതാണ്. മൂത്തത് ഡോക്ടർ എൽ എം വർഗീസ്, രണ്ടാമത്തേത് ഡോക്ടർ വായ്പ മത്തായി, മൂന്നാമത്തെ മാത്യു മത്തായി, പാസ്റ്റർ ലീലാമ്മ മത്തായി, അവരെല്ലാം കുടുംബങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ഇളയ സഹോദരൻ സി പി എക്കാരനാണ്, അവനും കുടുംബമായിട്ട്. രാജു എൽ മത്തായി. അങ്ങനെ എല്ലാവരും സന്തോഷമായി ദൈവത്തിൻ്റെ വേല ചെയ്തു പോകുന്നു. പവർവിഷൻ പ്രേക്ഷകരോട് അങ്ങ് പറയാനുള്ള സന്ദേശം എന്താണ്? പവർവിഷൻ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും ദൈവം ഏൽപ്പിച്ച താലന്തുകളൊക്കെയും വിശ്വസ്തമായി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഉന്നതമായ നിലകളിലേക്ക് പോകുവാനും അനേകർക്ക് പ്രയോജനം വരുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കും. ഇങ്ങനെ കവി പാടിയിട്ടുണ്ട്, ആശിച്ചാൽ പോരാ യാതൊന്നും ആർജിപ്പാൻ ഉദ്യമിക്കണമെന്ന്. ഇതുവരെ നമ്മോടൊപ്പം ഗസ്റ്റോമി ചെലവഴിച്ച 380 ഗാനങ്ങൾ രചിച്ച സൂസൻ ബി ജോണിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം മറ്റൊരു അതിഥിയുമായി നാം ഗസ്റ്റ് റൂമിൽ കാണുന്നവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.